ആ മോളെ, ഇനി ഔട്ട് ഹൗസിലൊന്നും താമസിക്കണ്ട. പ്രസവം വരെ എല്ലാവർക്കും ഇവിടെ കൂടാവെന്ന് ഞാൻ ഇവരോട് പറയുകയായിരുന്നു. പക്ഷേ ഇവര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. നമ്മുടെ ശ്രീവക്കീലിനെ കുറിച്ച് അച്ഛമ്മയ്ക്ക് അറിയില്ലല്ലോ. പണ്ടേ വലിയ അഭിമാനിയാ. അനിയത്തെ കെട്ടിച്ചു വിട്ട വീട്ടിൽ ഒരു രാത്രി പോലും വക്കീൽ സാർ അന്തി ഉറങ്ങുന്ന അച്ഛമ്മ പ്രതീക്ഷിക്കേ വേണ്ട. എന്റെ ശ്രീകുടന സ്വഭാവം ജീവ മോൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന് രണ്ടു ദിവസം നിൽക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഈ സമയത്ത് വേണ്ട, ശ്രീകുട്ടിയുടെ ഡെലിവറി കഴിയട്ടെ. അച്ഛമ്മയുടെ ആഗ്രഹം ഞങ്ങൾ പരിഗണിക്കാം. അതെ, പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോയതല്ലേ ശ്രീകുട്ടിയെ, കുഞ്ഞുമായേ തിരിച്ചു വരാൻ പാടുള്ളൂ. അതാ ഐശ്വര്യം. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. ശ്രീകുട്ടി മോളെ കാണണമെന്ന് തോന്നുമ്പം ഞാൻ കലാക്ഷേത്രത്തിലേക്ക് വന്നോളാം. ശ്രീകുട്ടിയെ ഇന്ന് തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് തുടങ്ങുകയല്ലേ ശ്രീ? അതെ, പോകുന്ന വഴി തന്നെ ഹോസ്പിറ്റലിൽ കയറാന്ന കരുതുന്നത്. ഇപ്പൊ തന്നെ വൈകി, അമ്മ ശ്രീകുട്ടി വിളിക്കും. ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്കിറങ്ങാം. ഒരിക്കൽ കൂടി നന്ദി. എന്റെ അനിയത്തിയുടെ ജീവിതം വീണ്ടും സേഫ് ആക്കിയെന്ന്. അതിനുവേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല ശ്രീ. എങ്ങനെയും ശ്രീകുട്ടിയെ തിരിച്ചു പിടിക്കണമെന്ന് കരുതി അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചത് ശിവ തന്നെയാ. ഈശ്വരമഠത്തിൽ നല്ല നിമിഷങ്ങൾ തിരികെ എത്തിയതിന് ഞങ്ങളെല്ലാം കടപ്പെട്ടിരിക്കുന്നത് ശിവയോടാ. വരട്ടെ അച്ഛമ്മേ. ശരി മോളെ, പോയിട്ട് വരാ അച്ഛമ്മേ. പറമോളെ. ശിവേട്ട നമ്മളെ രണ്ടുപേരെ കബളിപ്പിച്ച് മറുകണ്ടം ചാടി. മറുകണ്ടം ചാടിയെന്നോ? എങ്ങനെ? ശിവേട്ടനെ അമ്മ പറഞ്ഞ് തിരിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ഏട്ടനോട് കാവ്യയോടും പറഞ്ഞു. ഇത്രയുള്ളോ കാര്യം മോളെ? എന്തെങ്കിലും മുൻകൂട്ടി കണ്ടിട്ടാവും അവനങ്ങനെ ചെയ്തത്. കാര്യം കാണാൻ വേണ്ടി എന്നെ കുറ്റം പറയേണ്ടി വന്നാൽ ധൈര്യമായിട്ട് ചെയ്തോളെ. ഞാൻ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. മനം മാറി നമ്മുടെ ഭാഗത്ത് നിൽക്കുകയാണെന്ന് ശിവേട്ടൻ അഭിനയിച്ചതാ. ശിവേട്ടനെ കൊടുക്കാൻ അമ്മ ഉപയോഗിച്ച ആ പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്ന് ശ്രീകുട്ടിയുടെ മുന്നിൽ വച്ച് കുറ്റസമ്മതം നടത്തിച്ചു. ശ്രീകുട്ടിയോ? അതിനവള് പാലക്കാടല്ലേ ആയിരുന്നു. പക്ഷെ എല്ലാവരും ചേർന്ന് അവളെ ഇവിടെ വരുത്തിച്ചു. തെറ്റിദ്ധാരണയൊക്കെ മാറി അവരൊക്കെ വീണ്ടും ഒന്നായി. നമ്മുടെ പരിശ്രമങ്ങളെല്ലാം വെള്ളത്തി വരച്ച വര പോലെ പാഴായി. ഈ കൂടിച്ചേരല് കഴിഞ്ഞ് ഏട്ടനെയും കാവ്യം വിളിച്ചു മാറ്റി നിർത്തി ശിവേട്ടൻ കുമ്പസരിച്ചു. അമ്മ പറയുന്നതെല്ലാം അനുസരിക്കുന്നതായി നടിച്ച് ഏട്ടന്റെ കുഞ്ഞിന്റെ സംരക്ഷകനാകായിരുന്നു ശിവേട്ടൻ. അതെങ്ങനെ ശരിയാവും മോളെ? കാവ്യയുടെ ഗർഭം കലക്കാൻ അവൻ ഒന്നും ചെയ്തില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ സിദ്ധുവിനെയും കീർത്തിയും വീണ്ടും ഈശ്വരമടുത്ത് നാട്ടി ഓടിക്കാനുള്ള കാരണക്കാരൻ അവനല്ലേ? അതൊക്കെ ശിവേട്ടന്റെ വെറും നാടകമായിരുന്നു അമ്മേ. ഇവിടുത്തെ ആഘോഷത്തിന്റെ ഒടുക്കം നടക്കുമായിരുന്ന ദുരന്തം ഒഴിവാക്കാനാ ശിവേട്ടൻ നമ്മളെ ചതിച്ച് അന്ന് സിദ്ധുവുമായി പ്രശ്നമുണ്ടാക്കിയത്. ഓർക്കുമ്പോ എനിക്കെല്ലാം ക്ലിയർ ആവുന്നുണ്ട്. ശിവേട്ടൻ ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ കീർത്തിയുടെ കൈകൊണ്ട് തന്നെ കുഞ്ഞിനുള്ള വിഷം കാവ്യയുടെ ഉള്ളിലെത്തുമായിരുന്നു. എന്നിട്ട് വിജയം ആഘോഷിക്കാൻ മധുരവുമായി എന്റെ മുന്നിൽ വന്നു. അന്ന് ഞാനത് അറിഞ്ഞില്ല, ശിവേട്ടൻ ആഘോഷിച്ചത് ശിവേട്ടന്റെ മാത്രം വിജയമായിരുന്നു. ഈശ്വരമഠം വിട്ടിറങ്ങിയപ്പോഴും ആകെയുള്ള പ്രതീക്ഷ അവന്റെ മനംമാറ്റമായിരുന്നു. എനിക്ക് പകരം അവൻ അവിടെ നിന്ന് പടന്നയക്കുമെന്ന് ഞാൻ മോഹിച്ചു. പക്ഷേ നീ ഇപ്പൊ കൂടുതൽ ഒറ്റപ്പെട്ടു മോളെ. നിനക്ക് ചുറ്റും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. എനിക്കറിയാമേ, ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കും.
നിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയാ നിന്നെ അവർ വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ കൂടി അവർ വശത്താക്കിയ അമ്മയ്ക്ക് പിന്നെ ആരുമില്ലെന്ന് മോൾക്ക് ഓർമ്മ വേണം. ഞാൻ അമ്മയ്ക്ക് വാക്ക് തരുന്നു, ശിവാനി ഒരിക്കലും അമ്മയെ ചതിക്കില്ല. ചതിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം ഏറ്റവും അധികം ചതിക്കപ്പെട്ടവൾ ഞാനാ. എന്റെ സിദ്ധുവിനെ തട്ടിയെടുത്ത് കീർത്തിക്ക് സമ്മാനിക്കാൻ ഈശ്വരമഠം മുഴുവനും കാവ്യയ്ക്ക് കൂട്ടുനിന്നു. അതൊന്നും ഒരിക്കലും പൊറുക്കാൻ എനിക്കാവില്ല. തക്കം നോക്കി പകരം വീട്ടു ഞാൻ. എങ്ങനെയാടി നീ ഞങ്ങളോട് പകരം വീട്ടുന്നത്? പറ നിന്നെ ജീവന തുല്യം സ്നേഹിച്ച എന്നോടും അച്ഛമ്മയോടും ഏത് വിധത്തിൽ പ്രതികാരം ചെയ്യാനാ നിന്റെ ഭാവം? ഇവിടെ ജനിക്കാനിരിക്കുന്ന ഞങ്ങളുടെ അല്ല നിന്റെ കൂടി ചോര ഇല്ലാതാക്കിയ ആര് വഴിയാണ് നിന്റെ അമ്മ ഇവൾക്കുള്ള സ്വീറ്റ്സിൽ വിഷം കലർത്തിയെന്ന് ശിവിയോട് ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുകയായിരുന്നു നിന്റെ പേര് അവന്റെ നാവിൻ തുമ്പിൽ നിന്ന് വീഴരുതെന്ന്. കാരണം നിന്നോടുള്ള സ്നേഹം ഇപ്പോഴും എന്റെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ട് ശിവാനി. എന്നിട്ട് എന്നിട്ട് നിങ്ങൾ കേട്ടോ എന്റെ പേര്? ഞാനാണ് വിഷം കലർത്തിയെന്ന് പറഞ്ഞോ ശിവേട്ടൻ? നിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ശിവയുടെ ഉള്ളിൽ നിന്റെ മുഖം തെളിഞ്ഞുന്ന് ഞങ്ങൾക്കറിയാം ശിവാനി. ഇന്ദിരാഭായി ഈശ്വര മഠത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനുപയോഗിച്ച ആയുധം നീ ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെച്ച് നോക്കേണ്ട കാര്യമില്ല. കണ്ണേട്ടനെ പോലെ തന്നെ ശിവയും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് നിന്നെ ഞങ്ങളുടെ മുമ്പിൽ ഒറ്റയില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഞങ്ങൾക്കുണ്ട്. ചെയ്തത് ഞാനാണെന്ന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ പോലീസിനെ വിളിക്ക്, എന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്ക്. എന്തിനാ മടിച്ചു നിൽക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള മറുപടിയാ ഞാൻ നേരത്തെ പറഞ്ഞത്. നിന്നോടുള്ള സ്നേഹം ഇപ്പോഴും ബാക്കി കിടക്കുന്നതുകൊണ്ട് നിന്റെ അമ്മ പോലും ഒരു പരിധിവരെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് നീ അവരുടെ വയറ്റിൽ പിറന്നതാണെന്ന കൺസിഡറേഷൻ കൊണ്ടാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത്? കൺസിഡർ ചെയ്ത് എന്റെ കണക്കൊന്നും ഏട്ടം പറയണ്ട. അല്പമെങ്കിലും പരിഗണന ഏട്ടൻ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാനിപ്പോ സിദ്ധുവിന്റെ ഭാര്യയായിട്ട് ജീവിച്ചേനെ. നിന്നെ ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് താലി കെട്ടിക്കാനുള്ള വിദ്യയൊന്നും എനിക്ക് അറിയില്ല ശിവാനി. അപ്പൊ പിന്നെ എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്, ഉപദേശിച്ച് നേരെയാക്കാൻ വരണ്ട. എങ്ങനെയാ നിന്നെ നിന്റെ വഴിക്ക് വിടേണ്ടത്? നീ ചെയ്യുന്ന ക്രൂരതകളൊക്കെ കണ്ണടച്ച് കയ്യും കെട്ടി നോക്കി നിന്നിട്ടാണോ? വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്ന പുരുഷനെ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു മനോരോഗമാണ് ശിവാനി. നിനക്കുള്ള ഷോക്ക് ട്രീറ്റ്മെന്റ് ഞാൻ ഇന്ന് തന്നെ തുടങ്ങും. കാത്തിരുന്ന് കണ്ടോ നീ? എന്തുകൊണ്ടെന്നറിയാത്തൊരു വാശിയുടെ പുറത്തായിരുന്നു കുറെ നാളുകൾ ഞാൻ ജീവിച്ചത്. അച്ഛമ്മ ഒരുപാട് വേദനിപ്പിച്ചു എന്നറിയാം. മാപ്പ ചോദിക്കാൻ പോലുള്ള അർഹത എനിക്കില്ല. പേരക്കുട്ടികൾ തെറ്റ് ചെയ്താൽ അച്ഛമ്മ പൊറുക്കണ്ടേ? കണ്ണനെയും സിദ്ധുവിനെയും ഞാൻ വേറിട്ട് കണ്ടിട്ടില്ല. അതുപോലെ നീയും നിന്റെ ചേച്ചിയും ഈ കുടുംബത്തിലെ മരുമക്കൾ തന്നെയാ. എനിക്കറിയാം ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ച കൈകളായത്. അത് തട്ടിത്തെറിപ്പിക്കാൻ എനിക്ക് തോന്നിയല്ലോ എന്ന് ഓർക്കുമ്പോ എന്നോട് തന്നെ പുച്ഛം തോന്നുക. അച്ഛമ്മ ഇനി നടന്നതൊന്നും ഓർമ്മിക്കണ്ട.
ആ ചീത്ത ദിവസങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് വലതുകാല് വെച്ച് അകത്തോട്ട് കയറി വാ മോളെ. അപ്പോ ഓക്കെ, ഷിഫ്റ്റ് ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞ കുറെ കാലത്തെ ഡേറ്റ മുഴുവനും ഞാൻ മെമ്മറിന്ന് ഡിലീറ്റ് ചെയ്തു അല്ലേ സാർ? ഇനി സാർ വിളി വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? സോറി ജി, ശീലിച്ചു പോയില്ലേ? ഞാനിനി മാറ്റിക്കോളാം അല്ലേ മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോൻ? പുതിയ മരുമകളെ വീണ്ടും ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചോ? ഇത്തവണ ആരതി ഒഴിഞ്ഞല്ല, താലപ്പൊലി എടുത്താ സ്വീകരിച്ചത്. ആലവട്ടവും വെഞ്ചാമരം വീശി ഇവളെ അരിയിട്ട് വാഴിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷെ എത്ര നേരത്തേക്ക് പറ കീർത്തി? ഇവിടെ ഉള്ളവർ വിഷമിപ്പിക്കാനും തമ്മിൽ അടുപ്പിച്ച് ശത്രുതയിലാക്കിയിട്ട് നീ എപ്പോഴാ മടങ്ങുന്നേ? ഓരോന്ന് പറഞ്ഞ് പ്രകോപിപ്പിക്കുന്നത് ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധമാണെന്ന് ഇപ്പൊ എനിക്കറിയാ ശിവാനി. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ സ്നേഹിക്കുന്നവരോട് ഇനി ഞാൻ ദേഷ്യപ്പെടില്ല. അതിനുള്ള സാമാന്യ ബുദ്ധിയൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. സിദ്ധു, സിദ്ധു ശിവൻ തമ്മിൽ ഇനി ഒരു പിണക്കവും വേണ്ട. രണ്ടാളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം. സിദ്ധുവിനോട് ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ഞാൻ ഏട്ടനോട് എടുത്തിടും വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്തോ രഹസ്യം പറയാൻ വേണ്ടി ഇവൻ രണ്ടുപേരെയും വിളിച്ചോണ്ട് പോകുന്നത് ഞാനും ശ്രദ്ധിച്ചു. എനിക്ക് രഹസ്യമൊന്നും അറിയണ്ട, നിങ്ങളുടെ പിണക്കം തീർന്നാ മതി അല്ലേ മോളെ? അതെ, നമ്മളൊന്ന് മാറിക്കൊടുത്ത ആ പ്രശ്നവും തീരും. വാജ്മേ വാ മോളെ. നീയോ അതികില്ല ഏട്ടാ, ഇവിടുന്ന് പോവാനാ പറഞ്ഞത്? സിദ്ധു, സ്നേഹം ഭാവിച്ച് മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ നിനക്ക് കഴിയും. പക്ഷേ എന്റെ ഭാര്യയെക്കുറിച്ച് നീ പറഞ്ഞ അനാവശ്യങ്ങൾ ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ആയിരം വട്ടം മനസ്സിൽ മാപ്പുറണ്ട സിദ്ധു, ഞാനാ നശിച്ച വാക്ക് പറഞ്ഞത്. എന്നൊന്ന് വിശ്വസിക്കേ, ഏട്ടന്റെ കുഞ്ഞിനെ അപകടപ്പെടുത്തി ആ കുറ്റം സിദ്ധുവിന്റെയും കീർത്തിയുടെയും തലയിലാക്കാൻ അന്നമ്മ ശ്രമിച്ചോണ്ടാ. എല്ലാവരുടെയും സന്തോഷത്തിന്മേൽ കണ്ണീര് വിഴാതിരിക്കാനായി ഞാൻ സിദ്ധുവിന്റെ മുമ്പിൽ സ്വയം മോശക്കാരനായത്. എന്നിട്ടും ഞാനല്പം വൈകിപ്പോയി. കീർത്തി സമ്മാനിച്ച മധുരത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞിനുള്ള വിഷം കലർത്തിയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തോ എനിക്കിപ്പോഴും നീ പറയുന്നൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ശിവ. ഇനിയുള്ള ജീവിതം കൊണ്ട് ശിവ നിന്റെ വിശ്വാസം നേടിയെടുക്കും. മുൻവിധിയോടെ നീ ശിവയെ കാണാതിരുന്നാ മതി. പ്ലീസ് സിദ്ധു. രണ്ടാളും കൈ കൊടുക്കും. കയ്യല്ല ഏട്ടാ, ചങ്ക് കൊടുക്കും ഞാൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ചേച്ചി, ഞാനൊരു കുഞ്ഞിന്റെ ചിട്ടയാവാൻ പോവാണെന്ന്. ചിട്ടയായി അധികം വൈകാതെ നീ ഒരു അമ്മയാവും, അത് മറക്കണ്ട. ഏ, ഞങ്ങളുടെ ജീവിതം ഒന്ന് സെറ്റിൽ ആയിട്ടെ, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ ഞാൻ കാണുന്നുള്ളൂ. സാറും ആ വിളിയെ നാവില് വരുന്നുള്ളൂ, എങ്ങനെ മാറ്റും ചേച്ചി അത്? വേറൊരു വിളി നീ തന്നെ കണ്ടെത്ത്. എല്ലാവരും വിളിക്കുന്നത് സിദ്ധു എന്നല്ലേ, അതായാലും കുഴപ്പമില്ല. ഇത്രയും നാള് സാറെന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് പേര് വിളിക്കാൻ എനിക്ക് മടിയാ.
ചേച്ചി ഭയങ്കര ലക്കിയാ. ചേട്ടന് കണ്ണൻ എന്നൊരു വിളിപ്പേര് അച്ഛമ്മ ഇട്ടതുകൊണ്ട് ഈസി ആയിട്ട് കണ്ണേട്ടൻ എന്ന് വിളിക്കാൻ പറ്റി. വിളിപ്പേര് കണ്ണന് മാത്രമല്ല ഇട്ടത്, നിന്റെ ഭർത്താവിനെ സിദ്ധാർത്ഥ എന്ന് നീട്ടി വിളിക്കുന്നതിന് പകരം സിദ്ധു എന്ന് വിളിച്ചത് ഞാനാ. എങ്കിൽ പിന്നെ ഇവളിനി സിദ്ധാർത്ഥനെ എന്ത് വിളിക്കണമെന്ന് കൂടി അച്ഛമ്മ പറഞ്ഞു കൊടുക്ക. ഇവളുടെ ഈ സാറേ വിളി കേൾക്കുമ്പോ എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സാറും സാമ്പാറും ഒന്നും വേണ്ട. എന്റെ കാവ്യമോള് കണ്ണേട്ടാന്ന് വിളിക്കുന്ന പോലെ നീ സിദ്ധുവേട്ടാന്ന് വിളിച്ചാ മതി. സിദ്ധുവേട്ടൻ, ആ സിദ്ധുവും ഏട്ടനും തമ്മിൽ മാച്ച് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ കാവ്യേച്ചി? പിന്നെ കുറെ വിളിക്കുമ്പോ മാച്ചൊക്കെ താനെ വന്നോളൂ എന്റെ കീർത്തിക്കുട്ടി. ഓക്കെ, എങ്കി പിന്നെ സിദ്ധുവേട്ടൻ ഫിക്സ്. മൂപ്പരെന്നെ ചാടിക്കൂന്ന എന്റെ പേടി. അവൻ ചാടിക്കാൻ വന്നാലേ അച്ഛമ്മ പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കുന്നെന്ന് പറഞ്ഞാ മതി. പിന്നെ ഒരു ചാട്ടത്തിനും അവന് ധൈര്യം ഉണ്ടാവില്ല. കണ്ണനും ശിവയ്ക്കും കുഞ്ഞുങ്ങളാവാൻ പോന്നു. ഇനി എനിക്ക് എന്റെ സിദ്ധുവിന്റെ കുഞ്ഞിനെ കൂടി കാണണം മോളെ. കണ്ണനും ശിവയ്ക്കും കുഞ്ഞുങ്ങളാവാൻ പോന്നു. ഇനി എനിക്ക് എന്റെ സിദ്ധുവിന്റെ കുഞ്ഞിനെ കൂടി കാണണം മോളെ. എന്റെ പേരക്കുട്ടിയുടെ മക്കൾ ഇങ്ങനെ മുറ്റം നിറയെ ഓടിക്കളിക്കണം. ഓ, അത് കണ്ട് ഉമ്മറത്തൊരു ചാരുകസേരയും വലിച്ചിട്ട് ആ എനിക്ക് അങ്ങനെ കിടക്കണം. അച്ഛമ്മ സൂക്ഷിച്ചു കിടന്നോണം, ചാരുകസേരയുടെ ഒരു കൊമ്പൂരി വെക്കും. എന്റെ കാവ്യച്ചിയുടെ വയറ്റിലുള്ള അമ്പാടിക്കണ്ണൻ. അമ്പാടിക്കണ്ണനൊന്നുമല്ല, ഇവളുടെ വയറ്റിലുള്ളതേ ഒരു സുന്ദരി കുട്ടിയാ. നിന്റെ ചേച്ചിയുടെ ധൈര്യവും സൗന്ദര്യവും എന്റെ കണ്ണന്റെ വികൃതികളും ഒക്കെ ഒത്തുചേർന്ന ഒരു സുന്ദരി വാവ. അയ്യേ, ഈ അച്ഛമ്മയ്ക്ക് ഒന്നും അറിയില്ല, ഇത് ആൺകുഞ്ഞ് തന്നെയാ. നിനക്ക് എന്തറിയാം മോളെ, ഗർഭത്തിന്റെ ആദ്യ നാളുകളിലെ അമ്മയുടെ മുഖത്ത് പ്രസാദവും പ്രസരിപ്പും കൂടിയാവില്ലേ, അത് പെൺകുഞ്ഞാണെന്നാ പറയാറ്. ദേ നോക്കിയേ, ഇവളുടെ മുഖത്ത് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ചേച്ചിയുടെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങാണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അതുകൊണ്ട് വയറ്റിലെ പെൺകുഞ്ഞെന്ന് പറയുന്നതിലൊന്നും സയന്റിഫിക് ആയിട്ട് ഒരു കാര്യമില്ല. ഇത് ആൺകുഞ്ഞാണെന്ന് ഞാൻ ബെറ്റ് വെക്കുന്നു. അതെന്താ നീ ഇത്ര തറപ്പിച്ചു പറയാൻ കാര്യം? ആൺകുഞ്ഞാവാനേ ഞാൻ ഗുരുവായൂരില് കുഞ്ഞിന് തുലാഭാരം നേർന്നിട്ടുണ്ട്. വെറും ഡൂക്കില് സാധനം കൊണ്ടൊന്നല്ല, നല്ല അസല് വെണ്ണ കൊണ്ട്. എന്റെ വഴിപാടിന്റെ ശക്തി കൊണ്ട് അമ്പാടി കണ്ണൻ തന്നെ ഇവിടെ വന്ന് ജന്മം എടുക്കും. നോക്കി കേട്ടോ അച്ഛമ്മ, അമ്പാടി കണ്ണൻ വരും, പക്ഷേ അത് പെൺകുഞ്ഞിന്റെ രൂപത്തിലായിരിക്കും എന്ന് മാത്രം. എടി മോളെ, നീ നേർന്നതിനെക്കാട്ടിൽ വലിയ വഴിപാടുകളൊക്കെ അച്ഛമ്മ നേർന്നിട്ടുണ്ട് പെൺകുഞ്ഞു ജനിക്കാൻ. എന്തിനാ അച്ഛമ്മ, ശ്രീകുട്ടിയുടെ പെൺകുഞ്ഞാവട്ടെ, ഇവിടെ ആൺകുഞ്ഞു മതി. ശ്രീകുട്ടിക്ക് ഇവൾക്കും പെൺകുഞ്ഞുങ്ങൾ തന്നെയാ. അതെന്തൊരു വാശിയാ, ഒരാൺകുഞ്ഞിനെ ഒരുക്കാനും ലാളിക്കാനും എനിക്കെന്താശയാണെന്നറിയോ? അങ്ങനെ നിനക്കൊരു ആശ ഉണ്ടെങ്കിലേ നീ ഭഗവാനോട് പ്രാർത്ഥിക്ക്, നിനക്ക് ജനിക്കുന്ന ആൺകുഞ്ഞായിരിക്കണമെന്ന്. അതെ, നിന്റെ കുഞ്ഞിന് വെണ്ണ കൊണ്ടൊരു തുലാഭാരം ഈ അച്ഛമ്മ നേരും എന്ന് പറയുന്നു നീ. പെണ്ണിന്റെ പിണക്കം കണ്ടില്ലേ, ചില സമയത്ത് ഇവിടെ പഴയ ഇള്ളക്കുട്ടിയെ തന്നെ മാറും. പാവം സിദ്ധാർത്ഥ്, എങ്ങനെ ഇവളെ സഹിക്കുന്നു ചേച്ചി. ഈ കുറുമ്പ് കുന്നായ്മയാ അവന് കിട്ടിയ ശിക്ഷ. എനിക്ക് കുറുമ്പൊന്നുമില്ല. അയ്യോ, ശിവാനി, ശിവാനി, അച്ഛമ്മ എല്ലാരെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നു. വധൂവരന്മാർക്കുള്ള സൽക്കാരം കഴിഞ്ഞോ? അവർക്ക് തിരിച്ചു പോയോ? ഇല്ല, അവർ കഴിക്കാനിരിക്കുന്നു. ഓഹോ,
അപ്പൊ അവരുടെ മുന്നിൽ കൊണ്ടുപോയി എന്നെ വീണ്ടും ഇൻസൾട്ട് ചെയ്യാനാ കഴിക്കാൻ വിളിക്കുന്നതല്ലേ? അല്ല, അവരിന്ന് നമ്മുടെ അതിഥികളാ. മാന്യമായി പെരുമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. വന്ന് കയറി ഉടനെ നീ കീർത്തിയോട് മോശമായിട്ട് പെരുമാറി, അതിന് സോറി പറയണമെന്നൊന്നും ഏട്ടൻ പറയുന്നില്ല. പക്ഷേ പിണക്കവും പരിഭവവും മാറ്റിവെച്ച് നീ അവരുടെ മുന്നിൽ നിൽക്കണം. എനിക്ക് കീർത്തിയോടുള്ളത് പിണക്കവും പരിഭവമാണ് ആരെ പറഞ്ഞ്? അടങ്ങാത്ത പകയും പ്രതികാരവും എനിക്ക് അവളോട്. നിങ്ങൾ ആര് വിചാരിച്ചാലും അത് അടക്കാനാവില്ല. കാലത്തിന് മായ്ക്കാൻ പറ്റാത്ത മുറിവുകളില്ല ശിവാനി, നീ കീർത്തിയോട് പുറത്തേ പറ്റൂ. നോക്ക്, ഒരു സാധാരണ പെൺകുട്ടിയായി എന്റെ അനിയത്തി ജീവിക്കണം. നിനക്കൊരു കുടുംബം വേണം, കുട്ടികൾ വേണം. തകർച്ചയിൽ നിന്ന് നിന്നെ കൈപിടിച്ച് കയറ്റാൻ ഈ ഏട്ടനുണ്ട്. ആരും എന്നെ കൈപിടിച്ച് നടത്തണ്ട, എന്റെ വഴി കണ്ടാൽ തന്നെ എനിക്കറിയാം. ഇതുവരെ ഞാൻ നിന്നോട് സംസാരിച്ചത് മാന്യമായ ഭാഷയില്ല. ഇനിയും അനുസരിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് എന്നോട് വന്നോ, ഇല്ലെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് ഡൈനിങ് ഹാളിലേക്ക് ഞാൻ കൊണ്ടുപോകും. അറിയാലോ, കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയിരിക്കും. സിദ്ധുവിന്റെയും കീർത്തിയുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കപ്പെട്ട് തല കുമ്പിട്ടിരിക്കണമെന്ന് നീ തന്നെ ആലോചിക്ക. നീ എന്താ ഒന്നും മിണ്ടാത്തത്? വരുന്നോ ഇല്ലയോ? ഞാൻ വരാം. എങ്കി വാ. ഇനി കഴിച്ചിട്ട് സംസാരിക്കാം. ആ മതി മതി, എനിക്ക് വിശക്കുന്നു. പ്രകോപിക്കാൻ വന്ന ഞാൻ കൈയും കെട്ടി കേട്ട് നിൽക്കുന്ന നീ കരുതണ്ട. എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ കുഞ്ഞു വരുന്നതിനകം ഈശ്വരമഠത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും.